എല്ലാ കൂട്ടുകാർക്കും കമന്റ്സ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഗ്രാഫ്റ്റിംഗ് രീതിയാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് തന്നെയാണ്, പക്ഷേ ഇന്ന് ചെയ്യുന്നത് ഇത് കണ്ടോ, ഈ മരം കണ്ടോ, അവക്കാഡോ ഫ്രൂട്ടിൻ്റെ ഒരു മരമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പെടുത്തിട്ട് അവക്കാഡോ ഫ്രൂട്ടിൻ്റെ തന്നെ ഒരു ചെറിയ തയ്യല് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഇതേ നിന്നാണ് കമ്പെടുക്കുന്നത്. ഇതേ നിന്നൊരു കമ്പെടുത്തിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇതും നല്ല പ്രായമുള്ള മരമാണ്, അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു മരമാണ്. അപ്പോൾ ഇതേന്ന് എടുത്തിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഒത്തിരി കായ്കളൊക്കെ ഉണ്ട്. ഒരെണ്ണം ഇതുണ്ടോ ഇവിടെ, ഇതുപോലെ ഒത്തിരി കായ്ഫലങ്ങളുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കായ്ക്കുന്നതെന്ന് എടുത്താലാണ് നമുക്ക് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ആ തയ്യലും നല്ല രീതിയിൽ തന്നെ കായ്ക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ മരത്തിൽ നിന്നാണ് നമ്മൾ ഗ്രാഫ്റ്റിനുള്ള ഇതുപോലത്തെ നല്ല ഇളം കമ്പാണ് നമുക്ക് വേണ്ടത്, ഒരുവിധം പച്ചപ്പുള്ള. ഇതുണ്ടോ, ഇതുപോലത്തെ ഒരു കമ്പ് എടുത്തിട്ട് ഇതിനെ നമ്മൾ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെ ആ തൈയിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ കമ്പ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്ന മരമാണോ, ഉണ്ടോ, ഇവിടെ എല്ലാം കായ്കളുണ്ട്, അതുപോലെ മുകളിലൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതേന്നാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗിനുള്ള കമ്പ് എടുത്തത്. പിന്നെ നമുക്ക് ഗ്രാഫ്റ്റിംഗ് കാണാം. അതിന് ഫ്രണ്ട്സ്, ഇവിടെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യാനുള്ള ചെടിയുള്ളത്. 2 വർഷത്തോളം പ്രായമായ അവക്കാഡോയുടെ തൈയാണ് ഇവിടെ. അപ്പോൾ അതിലാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇവിടെ ഒത്തിരി ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൈകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ചെയ്യുന്നത് അവക്കാഡോയുടെ തൈയിലാണ്. ഇത് കണ്ടോ, ഇതിലാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇതുപോലെ 4-5 തൈകളുണ്ട്. അപ്പോൾ 2 വിധത്തിലാണ് ഞാൻ ഇന്ന് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ 2 ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ, ഇതുപോലെ ചെടിയുടെ മുകൾ വശം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വി ടൈപ്പിൽ ഉള്ളൊരു ഗ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പെൻസിൽ വണ്ണത്തിലുള്ള ഒരു കമ്പ് എടുത്തിട്ടാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ ചെടിയുടെ മുകൾ വശം കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുവശത്തൂടെ ഒരു കീറൽ കൊടുക്കുക. കത്തി വെച്ചിട്ട് കീറിയിട്ട് അതിലോട്ട് നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ഈ കമ്പിനെ വി ടൈപ്പിൽ ചെത്തിയെടുക്കണം. നല്ല ഷാർപ്പായ കത്തി കൊണ്ട് ചെത്തിയെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഇതുപോലത്തെ ഗ്രാഫ്റ്റിംഗ് ടാപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ്, പ്ലാസ്റ്റിക് കവറൊക്കെ കട്ട് ചെയ്തിട്ട് അത് വെച്ച് നന്നായി കെട്ടിക്കൊടുക്കണം. ഒട്ടും ലൂസില്ലാതെ നല്ല ജോയിൻ്റായി നിർത്തിയിട്ട് നമ്മൾ നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലവണ്ണം വലിച്ച് കെട്ടിക്കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് അവിടെ വെക്കാം. ഈ ഒരു രീതിയുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ആ ഗ്രാഫ്റ്റിംഗ് ഇങ്ങനെടുത്ത് അതേ മരത്തിൽ തന്നെ ഒരു കമ്പെടുത്തിട്ട് വേറൊരു രീതിയിലാണ് ഇനി നമ്മൾ അടുത്ത ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അടുത്തൊരു ഗ്രാഫ്റ്റിംഗ് രീതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഗ്രാഫ്റ്റിംഗ് കമ്പിനെ വി ടൈപ്പിൽ കട്ട് ചെയ്യുന്നതാണ്. വി ടൈപ്പിൽ എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത അത്രക്കൂട്ടും വലുപ്പത്തിലല്ല, ഒരു സൈഡ് നല്ല വലുപ്പത്തിലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൻ്റെ ഏകദേശം പകുതിയോളം വെച്ചിട്ടാണ് നമ്മൾ വി ടൈപ്പിൽ ആക്കിയെടുക്കുന്നത്. ഈ എടുത്ത കമ്പിനെ നമ്മൾ ചെടിയുടെ നേരത്തെ ചെയ്ത പോലെ നേരത്തെ മുകൾ വശം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ വെച്ച് കെട്ടുമായിരുന്നു. ഇത് വേറൊരു രീതിയാണ്. ഈ ചെടിയുടെ സൈഡിൽ വെച്ചിട്ടാണ് നമ്മളിത് ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം. ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന ചെടിയുടെ കുറച്ച് അടിവശത്തായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഉണ്ടോ, ഒരു പകുതിയോളം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് അവിടുന്ന് കുറച്ച് താഴോട്ട് കീറിയെടുക്കുകയാണ് ചെയ്യുന്നത്. തൊലിയും കുറച്ച് അതിൻ്റെ മുണ്ടും കൂടെ ചേർന്നിട്ട് വേണം നമുക്ക്
ഇങ്ങനെ ചെത്തി എടുക്കാൻ. ചെത്തി കൂടുതൽ എടുക്കുന്നില്ല, കുറച്ചങ്ങോട്ട് അകത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അതിലോട്ട് നമ്മൾ നേരത്തെ വി ടൈപ്പിൽ കട്ട് ചെയ്ത് വെച്ച ഗ്രാഫിംഗ് ആ കമ്പ് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നത്. അത് കൂടുതൽ ചെത്തിയ ഭാഗം ഈ വുഡിനോട് ചേർത്ത് വെക്കുകയും പകുതിയോളം കട്ട് ചെയ്ത ഭാഗം നമ്മൾ വെളിയിലോട്ടും വെച്ചിട്ടാണ് ഇതിനെ കെട്ടിപ്പിടിപ്പിക്കുന്നത്. അങ്ങനെ കെട്ടി വെക്കുമ്പോൾ മാക്സിമം ഈ ചെടിയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് പരാജയപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ വേണം ഇതിനെ വെച്ച് പിടിപ്പിക്കാൻ. വീഡിയോയിൽ കാണുന്ന കണ്ടോ എത്രത്തോളം നമുക്ക് ഗ്യാപ്പില്ലാതെ കിട്ടാൻ പറ്റും, അത്രയും ഗ്യാപ്പില്ലാതെ വെച്ചിട്ട് വേണം നമ്മൾ കെട്ടിവെക്കാൻ. എന്നിട്ട് നേരത്തെ ഗ്രാഫ്റ്റിംഗ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് ടാപ്പോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എടുത്തിട്ട് നല്ലവണ്ണതിനെ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഒരിക്കലും ഇതിനകത്തോട്ട് വെള്ളം ഇറങ്ങാനോ ഈ ഗ്രാഫ്റ്റിംഗ് കമ്പ് ഇളകിപ്പോകാനോ അനുവദിക്കരുത്. കാരണം അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഇത് അത്ര സക്സസ് ആവുകയല്ല. അതുകൊണ്ട് തന്നെ അത്രയും കെയർഫുള്ളായിട്ട് വേണം നമ്മളിതിന് ഇങ്ങനെ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ഒത്തിരി വെയിലടിക്കുന്നിടത്തും ഇങ്ങനെ ചെയ്താൽ സക്സസ് ആവുകയില്ല. അപ്പോൾ തണലുള്ള സ്ഥലത്താണ് നമ്മളിത് ചെയ്യാൻ നല്ലത്. ഈ കമ്പ് പിടിച്ചതിന് ശേഷം 2 മാസത്തിന് ശേഷം ഈ പ്ലാസ്റ്റിക്കുകളെല്ലാം അഴിച്ച് മാറ്റാം നമുക്ക്. ഇനി ഞാനൊരു വേറൊരു അവക്കാഡോയുടെ മരം കൂടെ കാണിക്കാം. ഇത് കണ്ടോ നല്ല പൂവിട്ട് നിൽക്കുന്നുണ്ട്, ഒത്തിരി പൂവുകളൊക്കെ ഉണ്ട്. ഇത് ഈ വർഷം കാഴ്ച തുടങ്ങുകയാണ് കേട്ടോ, ഒത്തിരി പൂവുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശേഷമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരേക്കും ഗുഡ് ബൈ.